ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് കെഎസ്ആർടിസിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്ക് തുടരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായി സർവീസ് മുടങ്ങി. കണ്ണൂർ ജില്ലയിൽ 62 സർവീസുകളാണ് മുടങ്ങിയത്. പ്രതിപക്ഷാനുകൂല തൊഴിലാളി സംഘടനയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. കെഎസ്ആർടിസിയിലെ പ്രതിപക്ഷാനുകൂല ട്രേഡ് യൂണിയനായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനാണ് സംസ്ഥാന വ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. എല്ലാ മാസവും അവസാന പ്രവൃത്തി ദിവസം ശമ്പളം നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. കണ്ണൂർ ജില്ലയിൽ പണിമുടക്ക് ഭാഗികമാണ്. 62 സർവീസുകളാണ് മുടങ്ങിയത്. പയ്യന്നൂർ ഡിപ്പോയിൽ 28, തലശ്ശേരിയിൽ 30, കണ്ണൂരിൽ 4 സർവീസുകൾ മുടങ്ങി. 79 സർവീസുകൾ മുടക്കമില്ലാതെ നടന്നു. കണ്ണൂർ ഡിപ്പോയിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി, പട്ടിണിക്കഞ്ഞി വെച്ചും പ്രതിഷേധിച്ചു. KPCC അംഗം മാർട്ടിൻ ജോർജ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. ഈ കെഎസ്ആർടിസിയെ സ്വകാര്യവൽക്കരിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ രാജേഷ് സൂചിപ്പിച്ചില്ലേ, 1 വർഷം 1000 ബസ്സിറക്കുമെന്നാണ് ഗവൺമെന്റ് ആദ്യം അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്. അങ്ങനെ 3 ബഡ്ജറ്റ് കഴിയുമ്പോൾ 3000 ബസ്. എത്ര ബസ്സാണ് ഇറങ്ങിയിരിക്കുന്നത്? 100 ബസ്സാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. എന്താണ്, എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ പരിശോധിക്കേണ്ട വിഷയമാണ്. എന്താ, കെഎസ്ആർടിസിക്ക് മാത്രം കൊടുക്കുവാൻ ഇവിടെ പൈസയില്ല. രാജേഷ് അധ്യക്ഷത വഹിച്ചു. VV ശശീന്ദ്രൻ, MM സതീശൻ, ജയകുമാർ ചൂളിക്കണ്ടി, MM ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.